ഹിമച്ചന്മാരെ ഞങ്ങൾ ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ് നെസ് കാണാൻ പോവുകയാണ്. സത്യ എന്ന് പറയുന്ന തിയേറ്ററിലാണ് പോകുന്നത്. ഞങ്ങൾ ആദ്യമേ സ്പൈഡർമാൻ ആണത് അവിടെ പോയി കാണാൻ പോയതാണ്. 3D ആണ് കാണാൻ പോകുന്നത്. നല്ല രീതി സീരീസ് കണ്ടോണ്ട് വീട്ടിൽ തന്നെ ഇരുന്നാ പോലെ ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് കാണണം, വാട്ട് ഇഫ് കാണണം, മാണ്ടാവിഷൻ സീരീസ് കാണണം, അതൊക്കെ കണ്ടോണ്ട് വീട്ടിൽ തന്നെ ഇരിക്കാം. ഈ ബ്രെഡും കഴിച്ചോണ്ട് നല്ല ജാമും ബ്രെഡും. ഓ യാ മാർവൽ സ്റ്റുഡിയോസ്. ഞാൻ യുവാണ്ടവയൊന്നും അല്ല, ഐ ആം ദ സ്കാലറ്റ് വിച്ച് ഫാൻഡം. ഓ ഐ ഹാവ് ഹാക്ക്ഡ് യുവർ കമ്പ്യൂട്ടർ ആൻഡ് ഐ ആം ടോക്കിംഗ് ടു യു ത്രൂ എ ഡ്രീം വാക്ക്. അതൊക്കെ ഐ വിൽ ടെൽ യു ലെറ്റർ. പിന്നെ ഐ നീഡ് യു മൈ ബോയ്. നീ ഇപ്പൊ തേച്ചേക്കുന്ന ജാം എന്റെ സ്നേഹമാണ്. നിന്റെ കൈയിൽ വരുന്ന ശക്തിയുടെ കളറും ഈ ജാമിന്റെ കളറും ഒരേപോലെ ഉണ്ടല്ലോ. അതെ അതെ, ഞാനിത് വാങ്ങേണ്ട ശക്തി വന്നു തേച്ചേ. നീ ഇപ്പൊ ഞാൻ പറയുന്ന കേക്കണം മൈ ബോയ്. ഏയ് നിങ്ങൾക്ക് ആളും അറിയാതെ ഞാൻ എന്റെ ബോയ് ഒന്നുമില്ല. ബാക്കി ജാമോടെ ഇനി ഇത്ര ജാമേ ഉള്ളു, ബാക്കി ഇത് എടുത്ത് തേക്കണം. മുഴുവനും തേക്ക്, എന്നാൽ എനിക്ക് വരാൻ പറ്റൂ. മുഴുവനും തേച്ചല്ലോ, അത് മതി. അമ്മയുടെ സ്നേഹം ഒരു തീയായിരിക്കോ, അതാ നീ കാണുന്നു. ഇതൊരു അമ്മയുടെ പോരാട്ടമാണ്. അമ്മയുടെ പോരാട്ടോ എന്തിനെ? പിന്നെ എന്തിനാണ് ഈ ബ്ലഡും ജാമും എന്നെ കൂടി തെറ്റിപ്പിക്കുന്നത്? എന്റെ ബോയ് നല്ല രീതി കഴിക്കണം. ഞാൻ നിന്റെ ബോയോ? അല്ലാതെ പിന്നെ. ഞാൻ നിന്റെ ബോയോ ഒന്നും അല്ല. ഇത്രയും പറഞ്ഞിട്ട് എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല. ഞാൻ നിങ്ങളുടെ സീരീസ് പാതി കണ്ടിട്ട് നിർത്തി വെച്ചൊരു പാവം ചെറുക്കനാണ്. ഡോക്ടർ സ്ട്രേഞ്ച് നാളെ കാണാൻ പോണ്ടി ഇരിക്കുക. എങ്കിൽ മോനെ ഒരു കാര്യം ചെയ്യാം, ബ്രെഡ് മുഴുവനും കഴിക്കും. ബ്രെഡ് കഴിക്കാനോ? ആ കഴിക്ക്, ഞാൻ കാണട്ടെ. ജാമ് തേച്ചതാണല്ലോ, കുഴപ്പമായി പോയെന്ന് തോന്നുന്നു. ഓ മറ്റേ സാധനം ഇപ്പൊ നിന്നെ ഓട്ടിപ്പിച്ച് കാണിക്കാം. ഇതിരിക്കുന്നോണ്ടാണ് തോന്നുന്നത്. ഇതിന്റെ അടുത്ത് മച്ച ഓക്കെ. ഹേയ് വോ വാട്സ് അപ്പ് ഗൈസ്, ഇന്ന് നമ്മൾ ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നെസ് കാണാൻ പോവുകയാണ്. ദേ അപ്പോൾ ഇന്നത്തെ തുടക്കത്തിലുള്ള പരിപാടികളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ദേ അവിടെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. ദേ അവിടെ ഗേറ്റ് അടച്ചിട്ടേക്ക് വന്ന് എന്തോ ഒന്നും അറിയത്തില്ല, സിനിമ തീർന്നു കാണത്തില്ലായിരിക്കും. ദേ സത്യ മൂവീസ് ബുക്ക് മൈ ഷോ. ദേ ഗൈസ് ഇവിടെ കുറേ പേര് ആൾക്കാർ വെയിറ്റിംഗ് ആണ്. ദേ ഇത് കണ്ടോ, ഇതാണ് സത്യ മൂവി ഹൗസ് പാലക്കാട്. ഇതാണ് തിയേറ്ററിൻ്റെ ഇൻ്റർഫേസ് മുമ്പ് വശം. കണ്ടാൽ പറയത്തില്ലെങ്കിൽ നല്ല അകത്ത് നല്ലതാണ് ഗൈസ്. ഇത് എന്തോ ഒരാൾക്കാരെ നോക്കി ഇവിടെ. ഗൂയിസ് ഞങ്ങൾ കറക്റ്റ് ടൈമിൽ തിയേറ്ററിൽ എത്തിയതാണ്. ഇവിടെ എന്തോ ഒരു കൂട്ടമാണ് ഡോക്ടറിനെ കാണാൻ. ഇപ്പം നേരമായിട്ട് ഇതേ ഇവിടെ ഇങ്ങനെ അടച്ചിടക്കുവാണ്. ആദ്യമേ ഗേറ്റ് എഴുന്നിപ്പാണ്ട് ഇവിടെ ഇതടച്ചിട്ടേക്കുക. ഇനി തോന്നുന്നു ഇതാണ് തോന്നുന്നു നമ്മുടെ ഷോ. 6:15 സിനിമ തുടങ്ങുന്നത്. 6:15 കഴിഞ്ഞപ്പോൾ 6:30 ആവറായി. ഓഡിയൻസ് എല്ലാം ഇവിടെ തന്നെ നിന്നോണ്ടിരിക്കുകയാണ്, അകത്തോട്ട് വിടുന്നില്ല. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഷോ. എന്താ ചെയ്യാൻ പറയാം, ഇവിടെ എല്ലാ ആൾക്കാരുണ്ട്. 6:30 കഴിഞ്ഞതിന് ശേഷം കൊള്ളാലോ. 3D കൊള്ളി.
ഒന്നര മണിക്കൂർ നിന്ന് നിന്ന് കാല് കടിച്ച് ഏസിക്കകത്തോട്ട് വന്നിരുന്ന ഒരു സുഖം വേറെയാണ്. അങ്ങോട്ടൊക്കെ പോയി. അങ്ങനെ ആശ്വാസത്തോടെ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഒരു പ്രതീക്ഷിക്കാത്ത ഒരു ട്രെയിലർ കണ്ടു ഞങ്ങൾ. നമ്മൾ അവതാർ കാണാനാണ് വന്നേ, ഡോക്ടർ സ്ട്രേഞ്ച് കാണാൻ വന്നപ്പോ അവതാറിന്റെ ട്രെയിലർ വിളി. ക്യൂണൊക്കെ കേൾക്കാൻ പൊളിയായിരിക്കും. എത്രയുള്ള സൗണ്ട്? അങ്ങനെ ട്രെയിലേഴ്സൊക്കെ കണ്ടിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പടം അങ്ങ് തുടങ്ങി. മാർവൽ ആർമീസ് ഇരിക്കുന്നുണ്ടല്ലേ, മാർവൽ ആർമീസ്. അതെന്തൊരു പോവാ. ഇന്റർവെല്ലിന് വെളിയിറങ്ങി, നമ്മള് സംഭവമൊക്കെ മേടിച്ചു. ഇനി സനൊക്കെ മേടിച്ചിട്ടുണ്ട്. ആ ഇവിടെന്തോ തണുപ്പാടാ. എന്തോ എന്തോ ഗൈസ്, നമ്മുടെ സീറ്റിൻ്റെ ചുറ്റും ഇവിടെ അല്ലേ. അടുത്തത് അങ്ങനെ ഞങ്ങൾ മൂവി കണ്ട് ഇറങ്ങി. ഇനിയും ദേ ഇവിടെ കുറേ ആൾക്കാർ വീണ്ടും അടുത്ത ഷോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. സെക്കൻഡ് ഷോയ്ക്ക് ആൾക്കാരെല്ലാം ഇറങ്ങി വരികയാണ്. ഇനി ഞാനും എൻ്റെ അനിയും കൂടി കാറിനെ തേടി പോവാണ്. നമ്മുടെ കാർ ധരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയാണ് ഇതിൻ്റെ ഒരു മൂവി റിവ്യൂ ആണ്. എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് പറയുന്നത്. സോ ദിസ് മൂവി ഫിസിച്ചഡിലിക് ആൻഡ് മൈൻഡ് ഫ്ലിപ്പ് മാസ്റ്റർ പീസ് ആൻഡ് മാജിക്കൽ മൾട്ടിവേഴ്സസ് ആൻഡ് ഫിക്ഷൻ ആൻഡ് ഹൊറർ മൂവി ആയിരുന്നു. എന്തോ സംഭവമൊക്കെ മനസ്സിലായോ ഗൈസ്? മെയ് എന്ന് പറയുമ്പോൾ ഇതൊരു ഹൊറർ മൂവി പോലെയാണ്. എനിക്ക് മാർവൽ സിനിമ കണ്ടൊരു ഫീലുണ്ട്, എന്നാലും ഒരു എന്തോ പോലെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സ്പൈഡർമാൻ നോ വേ ഹോമിൻ്റെ അത്രയും വന്നിട്ടില്ല. അപ്പോൾ അതിനകത്ത് നമുക്ക് ഡോക്ടർ സ്ട്രേഞ്ചിനെ കാണാൻ സാധിച്ചു. സ്പൈഡർമാനെ എല്ലാവരും മറക്കാൻ വേണ്ടി, അതിനുവേണ്ടി സഹായിക്കാൻ വേണ്ടി ഡോക്ടർ സ്ട്രേഞ്ച് വന്നുകൊണ്ടാണ് കുറച്ചും കൂടി അതിനകത്തൊരു വെറൈറ്റി വന്നത്. കാരണം മൾട്ടിവേഴ്സിൽ നിന്ന് പഴയ സ്പൈഡർമാൻ്റെ കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ രസകരമായിരുന്നു ഗൈസ്. പക്ഷേ അതിൻ്റെ ഒരു റൊമാൻറ്റിഫിക്കേഷനൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല ഈ പടത്തിൽ. പക്ഷേ ദിസ് ഈസ് മാർവൽസ് മോസ്റ്റ് പവർഫുൾ മൂവിയാണ് കേട്ടോ. ഈ വർഷത്തെ ഏറ്റവും സൂപ്പർ മാർവൽ മൂവിയാണിത്. മാർവൽ ആൻഡ് ഡിസ്നി മൂവിയും കൂടിയാണിത്. ഓക്കെ, ഈ പടത്തിൻ്റെ ഡയറക്ടർ ലെങ്ങരാണ്, എന്തോ സാം റെയ്മി എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ എടുത്ത പടം എങ്ങോട്ടാണ് ഇത്രയും ഹൊററായി പോയത്. പടത്തിനെ തുടക്കത്തിലൊക്കെ വെളിച്ചത്തോടെയൊക്കെ ആയിരിക്കാം. പുള്ളിക്കാരൻ്റെ സിനിമ കണ്ടിട്ടുണ്ടല്ലോ, പേടിച്ച് വിറച്ചുള്ള കുറേ മൂവീസാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പിന്നെ സ്പൈഡർമാൻ്റെ 1, 2, 3 ഒക്കെ പുള്ളിയാണ് ചെയ്തിട്ടുള്ളത്. 3-നകത്താണ് ഒന്നും കൂടി ആ വെനമൊക്കെ വരുന്ന സീൻ തന്നെ. അതും അതിനകത്തും ചെറിയ പേടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗൈസ് ഒന്നാമത് പറയുന്നത് ഇതിൻ്റെ 3D സൂപ്പർ ആയിരുന്നു. പിന്നെ വിഷ്വൽ എഫക്ട്സ് ഭയങ്കര സൂപ്പർ ആയിരുന്നു ഗൈസ്. എല്ലാം പക്ക ക്ലിയർ ആയിട്ട് കണ്ടിട്ടുണ്ട്. 3D വെച്ച് കാണുമ്പോൾ നമ്മൾ ആ മായ ലോകത്തിലേക്ക് ഇറങ്ങി ചെല്ലുമായിരുന്നു. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഡോൾബി അറ്റ്മോസ്, മാർവൽ സിനിമ കണ്ട പോലെ അല്ലേ ആ ഭാഗത്തൊക്കെ വരുമ്പോൾ. ഒരു വേറെ ഒരു പേടിക്കുന്ന സിനിമ ആണെന്ന് പോലെ ഞാൻ തോന്നുന്നത്. പക്ഷേ എനിക്ക് വലിയ പേടിയൊന്നും വന്നിട്ടൊന്നുമില്ല. ഇങ്ങനെ നെട്ടിട്ടൊന്നുമില്ല, ഇടയ്ക്ക് ചെറുതായിട്ട് നെട്ടിപ്പിച്ചതേ ഉള്ളൂ. അങ്ങനെ പേടിയൊന്നും വലിയതായിട്ടും തോന്നില്ല. കണ്ടുകൊണ്ടിരിക്കാം, പേടിക്കുന്ന സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് പോവാ കാണാൻ പോവാതെന്നിരിക്കുകയും ചെയ്തു. പിന്നെ തിയേറ്റർ റിയാക്ഷൻ കിടുമായിരുന്നു. എന്നാ കൂവലായിരുന്നു ഗൈസ്. ഗൈസ് ഈ പാലക്കാട് ഈ ഭാഗത്തിലൊക്കെ ഉള്ള കുറേ പേര് മാർവൽ ഫാൻസ് തന്നെയാണ്, മാർവൽ ആർമീസ് എന്ന് വേറെ പറയാം. തിയേറ്റർ മൂവി കാണുന്നതിന് മുമ്പേ ഞങ്ങൾ തിയേറ്ററിൻ്റെ വെളിയിൽ നിന്ന് 20 മിനിറ്റ് നിന്ന് കുഴയായിരുന്നു. പിന്നെ ഗേറ്റൊക്കെ തുറന്ന് അകത്ത് വന്നപ്പോൾ അവിടെ നിന്നുകൊണ്ട്
പോസ്റ്ററിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഈ ബാർ ഷോപ്പിലൊക്കെ നിൽക്കുന്ന പോലെയുള്ള ആൾക്കാർ ഇങ്ങനെ തിയേറ്റർ ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞു ഇരിക്കുകയായിരുന്നു. അതുപോലത്തെ ഒരു തിയേറ്ററാണ്, സത്യ മൂവീസിൻ്റെ ഫ്രണ്ട് വശം കാണുമ്പോൾ തിയേറ്റർ എന്ന് തോന്നത്തില്ല, പക്ഷേ അകത്തോട്ട് ചെല്ലുമ്പോൾ ഒരു മാജിക്കാണ്, നല്ല സെറ്റപ്പൊക്കെയാണ്. അത്രയും നിന്നിട്ട് ആ തിയേറ്ററിൻ്റെ അകത്തോട്ട് എ സിക്കകത്ത് ഇട്ട് കയറി ഇരുന്നപ്പോൾ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. പിന്നെ ഈ തൊട്ടപ്പുറത്തിരുന്ന് ഒരാൾ കിടന്ന് കൂവക്കോടെ കൂവലായിരുന്നു, കൈ ചെവി പൊട്ടുമായിരുന്നു, എന്തോ ഒരു കൂവക്കുമായിരുന്നു. പിന്നെ ഒരു സീനിലെ ഡോക്ടർ സ്ട്രേഞ്ച്, ഹലോ ഞാൻ സ്പോയിലാക്കുന്നില്ല, ഇതിനകത്ത് ഞാൻ സ്പോയിലേഴ്സ് മാക്സിമം ഒഴിവാക്കിയിട്ടുണ്ട്, ഞാൻ എൻ്റെ കുറേ തിയേറ്റർ റിവ്യൂ വീഡിയോയിൽ ഇങ്ങനെ സ്പോയിലേഴ്സ് ആക്കുന്നുണ്ട്, സോറി ഗൈസ്. അപ്പോൾ അതിനകത്ത് ഡോക്ടർ ഹലോ എന്നൊന്ന് പറഞ്ഞ്, അപ്പോൾ അവിടെ നിന്ന് ഒരു ചേട്ടൻ ഹലോ ഇങ്ങനെ പറഞ്ഞ്, അപ്പോൾ ബാക്കിൽ നിന്ന് ഒരുത്തേ ഹലോ, അപ്പോൾ ഇവിടുത്തെ ആൾ പറഞ്ഞ് ഹലോ സുഖല്ലേ, ഓ സുഖമാണ്, ഹലോ ആ എനിക്ക് സുഖമാണ്, അപ്പോൾ ഓഡിയൻസ് എല്ലാം ചിരിച്ച് ഗൈസ്. അപ്പോൾ ആ സമയത്ത് അമ്മമാർ രണ്ടും അവരുടെ കോൺവെർസേഷൻ ആയിരുന്നു. അങ്ങനെ ഗൈസ് തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന ഒരു പ്രത്യേക വൈബാ, ഇങ്ങനെയുള്ള പയ്യന്മാരും ആൾക്കാരൊക്കെ വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക ചിരിയും വരും. ആ പയ്യന്മാർ മാത്രമല്ല, ഫാമിലീസ് ഉണ്ടായിരുന്നു, ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും ഇവിടെയാണ് കാണാൻ വന്നത്. കൊച്ചു കുഞ്ഞുമാവ വരെ ഉണ്ടായിരുന്നു, ഒരു വയസ്സോ രണ്ട് വയസ്സോ ഉള്ളവരൊക്കെ. പിന്നെ മൂവിയുടെ പേര് ഡോക്ടർ സ്ട്രേഞ്ച് ഓഫ് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്, ഇത്രയും വലിയ പേരാണ്, കുറച്ചും കൂടി കൂട്ടിയെങ്കിൽ ഇങ്ങനെ ആക്കായിരുന്നു, ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് ഓഫ് മോം, അങ്ങനെ ഇവിടെ ഇടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഈ മൂവിയിൽ സ്ക്രീൻ പ്ലേ ഉള്ളത് നമ്മുടെ വാണ്ടയ്ക്കാണ്, അപ്പോൾ ഇറ്റ്സ് ഹെർ മൂവി ഗൈസ്, അതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിലാണ് നല്ല രീതിയിൽ പുള്ളിക്കാരെ അഭിനയിച്ചിട്ടുണ്ട്, പെട്ടെന്നാണ് ഭീകരമായ ഒരു രൂപത്തിലൊക്കെ മാറുന്നത്, ആ വേഷമൊക്കെ ഉള്ളതെന്ന്. അപ്പോൾ അങ്ങനെയാണ്, അപ്പോൾ എനിക്ക് മൂവി ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്ക് വളരെ എൻജോയ്മെൻ്റ് ആയിരുന്നു, എൻ്റർടൈനിങ് ആയിരുന്നു ഗൈസ്, നല്ല വി എഫ് എക്സ് എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല 3D എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഗൈസ് ഈ മൂവി ഒരു 4DX തിയേറ്ററിലൊക്കെ പോയിരുന്നു കാണാൻ സൂപ്പറായിരിക്കും. ഞാൻ സ്പൈഡർമാൻ്റെ മൂവി റിവ്യൂ ഒരു വീഡിയോ ഇട്ടായിരുന്നു, അതിനകത്ത് ചില കമൻറ്റ് വന്നായിരുന്നു, ഗൈസ് ബ്രോ ഡോക്ടർ സ്ട്രേഞ്ച് മൂവി 4DX പോയി കാണാൻ ലുല്ലുമാളിലെ. ഗൈസ് ലുല്ലുമാളിലൊക്കെ കുറച്ച് ദൂരെയാണ്, അവിടെ വരെ പോകണം വേറെ വാസമാകട്ടെന്ന് വിചാരിച്ചു, എന്തായാലും ഈ മൂവി പെട്ടെന്ന് പോയി കണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് എന്നാ ജനുവായിരുന്നു ഗൈസ്, മാർവൽ ആർമീസ് തന്നെയായിരുന്നു, കുറേ പേരായിരുന്നു. എന്നിട്ട് പിന്നെ 9 മണിക്ക് ഷോ, സെക്കൻഡ് ഷോയ്ക്കും എത്ര ആൾക്കാരെ വീണ്ടും നിൽക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ മൂവി കാണുമ്പോൾ ഈ വോട്ടിഫും എന്നിട്ട് വാണ്ട വിഷ എന്ന് പറയുന്ന ഹോട്ട്സ്റ്റാർ ഡിസ്നി ഹോട്ട്സ്റ്റാറിനകത്തുള്ള സീരീസ് ഉണ്ട്, അത് കണ്ടിട്ടേ ഈ സിനിമ കാണാൻ പോകും, എന്നാലും കുറച്ചൊക്കെ മനസ്സിലാവും. പിന്നെ കാരണം വോട്ടിഫിനകത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, അതാണ്. പിന്നെ വോണ്ട വിഷൻ്റെ സീരീസ് കണ്ടാലേ ഈ വോണ്ട എന്താണ് ഇങ്ങനെ ഭയാനകമായി മാറിയത് എന്ന് അറിയാൻ പറ്റത്തുള്ളൂ, എന്തുകൊണ്ടാണ് വാണ്ട വിച്ചായത്, എന്തോ ഒരു ബുക്കൊക്കെ വായിച്ചാണ്. അപ്പോൾ ഈ രണ്ട് സീരീസ് ഡിസ്നി ഹോട്ട്സ്റ്റാറിലോ അല്ലെങ്കിൽ മറ്റേ ടെലിഗ്രാമിലോ നിങ്ങളിന്ന് കാണുക. ഡിസ്നി ഹോട്ട്സ്റ്റാർ തന്നെ റീചാർജ് ചെയ്ത് കാണുക, ഒരു 99 രൂപ കൊടുത്താൽ ഒരു 3 മാസത്തെ സബ്സ്ക്രിപ്ഷൻ കിട്ടും, നിങ്ങൾ ഫോണകത്ത് നിന്ന് കാണാം, സീരിയലാണ് കാണുക. സോ നിങ്ങൾ കാണുക, ഏഷ്യാനെറ്റിലാകത്തുള്ള മറ്റേ സീരിയലല്ലല്ലോ ഇത്, സീരീസ് തന്നെ സിനിമ കാണുന്ന പോലെ തന്നെയല്ലേ, കുറച്ച് മിനിറ്റ് ഉള്ളതെന്നേ ഉള്ളൂ, ഓരോ എപ്പിസോഡാണേ ഉള്ളൂ, കണ്ടുകൊണ്ടിരിക്കുക. സോ ഇത്രയൊക്കെ ഉള്ളൂ ഈ പറയുന്ന എനിക്ക് പറയാനുള്ളത് ഗൈസ്. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, എന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എല്ലാവരും നിങ്ങൾ ചെയ്യുമെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് സെക്കൻഡ് ചാനൽ ഉണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, പറയണ്ടല്ലോ, ചെയ്യുമല്ലോ. ഓക്കെ, പിന്നെ ഒന്നുമില്ല, ഇനി പിന്നെ അടുത്തതായി വരാൻ പോകുന്ന നമ്മുടെ വീഡിയോ GTA 5 ഒരു വീഡിയോ ആണ്. സോ ഗൈസ് ബൈ. ത്രേ ഉള്ളോ.